ബുക്കും പേപ്പറും ഒക്കെ എടുത്തല്ലോ. ബുക്കും പേപ്പറും എക്സാം തുടങ്ങാം. നീ എന്ത് കാണിക്കണേ? സോ ഹലോ ഗൈസ്, അബോ സി ബി കപ്പിളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിലും അതുപോലെ തന്നെ നമ്മുടെ സ്പോട്ടിഫൈ അക്കൗണ്ടിലും പോവാൻ പോകുന്ന പോഡ്കാസ്റ്റ് സീരീസ്. യാ, അപ്പോൾ യൂട്യൂബിലും പോഡ്കാസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സ്പോട്ടിഫൈയിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് സ്പോട്ടിഫൈയിൽ ഫോളോ ആണ്, യൂട്യൂബിൽ സബ്സ്ക്രൈബ് ആണ്, ഇൻസ്റ്റാഗ്രാം ഇവിടെ പറഞ്ഞില്ലല്ലോ. ഓക്കെ, അതാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം, ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി കാണേ വേണ്ട എന്നുള്ളത് മാത്രമേ പറയാനായിട്ടുള്ളൂ. യെസ്, അപ്പോൾ നമുക്ക് കാര്യപരിപാടിയിലേക്ക് കിടക്കാം. ഇത് ആക്ച്വലി ഞങ്ങളുടെ ആദ്യത്തെ യൂട്യൂബ് അല്ല, പക്ഷെ സ്പോട്ടിഫൈയിൽ വരാൻ പോകുന്ന, കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ, മര്യാദയ്ക്ക് ഒരുമിച്ച് ഇരുന്ന് എടുക്കുന്ന ആദ്യത്തെ പോഡ്കാസ്റ്റ് ആണ്. പോഡ്കാസ്റ്റ് ഓർ യൂട്യൂബ് വീഡിയോയില്, ഇല്ല യൂട്യൂബ് വീഡിയോ നമ്മൾ ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള, ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിളുടെ പോഡ്കാസ്റ്റ്. ഇത്രയും കാലം ഇവനെ വീട്ടിൽ കേട്ടില്ലായിരുന്നു, ഇതിപ്പോ എന്നെ വീട്ടിൽ നിറക്കി വിടുന്ന അവസ്ഥയായി. അതുകൊണ്ട് എന്നെ പറയാൻ കാര്യമില്ല, ഇപ്പൊ ഇവനെ മതി എല്ലാവർക്കും, എന്നെ വേണ്ട. അത് നിന്റെ സ്വഭാവവും എന്റെ സ്വഭാവവും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞങ്ങൾ സ്റ്റുഡിയോ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, ഇതാണ് ഇപ്പം ഞങ്ങളുടെ സ്റ്റുഡിയോ. അപ്പോൾ ഇതൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മുടെ സി ബി കപ്പിളുടെ ലോഗോ ഒക്കെ ആക്ച്വലി ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷെ ഒന്ന് ഫിറ്റ് ചെയ്യാനുള്ള നല്ല സ്റ്റുഡിയോ സെറ്റപ്പ് ആക്കാൻ പറ്റുമെങ്കിൽ അതും ആക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഇൻട്രോ ആയി, ഇനി കാര്യപരിപാടിയിലേക്ക് കടക്കാം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ്, ഞാൻ ട്വിറ്ററിൽ ആകെ രണ്ടേ രണ്ട് ഫോളോവേഴ്സ് നമുക്കുള്ളത് അറിയാം നിനക്ക്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീസൺ 3-ലെ രണ്ടാമത്തെ എപ്പിസോഡാണ്, ആൻഡ് യൂട്യൂബിൽ പോഡ്കാസ്റ്റിലെ ആദ്യത്തെ എപ്പിസോഡുമാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുറേ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് എന്തിനെ കാണേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ തോന്നും. പക്ഷെ എന്നാലും ഇതൊരു ഡിസ്കഷനാണ്, ഒരു ഒരു എന്താ പറയുക, നമ്മുടെ ചിന്തകൾക്ക് ഒരു ഒരു സ്പാർക്ക് ഒക്കെ ഇട്ട് കൊടുക്കുക എന്ന് പറയില്ലേ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചിന്തിച്ചോ, ആ പറയാൻ വിട്ടു പോയിട്ടാ, ഇത് കണ്ട, ഇത് ഇവളുടെ വേറൊരു ആറ്റിറ്റ്യൂഡ്സ്. അപ്പൊ ഇനിയിപ്പോ കഥയിലേക്ക് കടക്കാം. ഒരുപാട് 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 സ്റ്റോറി ലൈൻസ് വന്നു, ഇനിയിപ്പോ ശരിക്കുള്ള സ്റ്റോറിയിലോട്ട് നമുക്ക് നൈസായിട്ട് കടക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൾക്കാർ കളഞ്ഞിട്ട് പോകും. എന്റെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ബോറാണെന്നാണ് എന്റെ വീട്ടുകാരും എല്ലാരും പറയുന്നത്. അതൊരു കാര്യം ഞാൻ ചോദിച്ചാൽ അതല്ല, എന്താണ് നിന്റെ ആറ്റിറ്റ്യൂഡ്? നിനക്ക് നിന്നെ സംബന്ധിച്ചിടത്തോളം ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? The way I speak to people, the way I dress up, the way I walk around, it's all my attitude. And that is pretty much unique. അത് വേറെ ആരുടെയും attitude ആയിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. നിന്റെ സ്വഭാവം നിന്റെ മാത്രമായിരിക്കുമല്ലേ. അതെ, പിന്നെ ചുമ്മാ പറയാം കേട്ടോ, നമ്മുടെ അപ്പനമ്മമാരിൽ നിന്നുള്ള അതേ സ്വഭാവമായിരിക്കും നമുക്കുള്ളതൊക്കെ. ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നിന്ന് കുറെയൊക്കെ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല, ഉണ്ട് ചെറിയ രീതിയിൽ. പക്ഷെ നമ്മുടെ സാധനം എന്ന് പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ചിന്തകളിലേക്ക് വരുന്ന കാര്യങ്ങൾ, നമ്മുടെ കണ്ണിലൂടെ നമ്മൾ കാണുന്ന കാഴ്ചകൾ, ഇതെല്ലാമാണ് നമ്മളെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഒരു ബിഹേവിയർ, നമ്മുടെ ഈ സംഭവങ്ങളെല്ലാത്തിലും ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഒരൊറ്റ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്റെ പാരന്റ്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് വിചാരിക്കുക. പറയട്ടെ, വിചാരിക്കുക, അങ്ങനെ എന്നെ വളർത്തിയെടുക്കുമ്പോൾ എന്നിലും ആ സ്വഭാവങ്ങളുടെ കുറേ കാര്യങ്ങൾ കടപ്പുണ്ടാവും. കാരണം എൻ്റെ ലോകം എന്ന് പറയുന്നത് അതിനെ ചുറ്റിപ്പറ്റിയും അതിലൂടെയുമാണ് അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബേസിക്കലി എൻ്റെ ബിഹേവിയർ ഉണ്ടാവുന്നതിലാണെങ്കിലും എൻ്റെ ആറ്റിറ്റ്യൂഡിലാണെന്നുണ്ടെങ്കിലും ഇത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ പാരൻസ് ഭയങ്കര ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള, ഭയങ്കര ചില്ലിങ് ആയിട്ടുള്ള പാരൻസ് ആണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ക്യാരക്ടറിലും എൻ്റെ ബിഹേവിയറിലും എന്തുണ്ടാവും?
പ്രതിഫലിക്കുന്നുള്ളതാണ്. അത് റിഫ്ലക്ട് ചെയ്യും നെക്സ്റ്റ് ജനറേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ലൈക്ക് ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് നിന്ന് എന്തൊക്കെ വേണ്ട എന്നുള്ളത് ഫിൽട്ടർ ചെയ്ത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കും, വേണോ എന്നുള്ളത് എടുക്കാൻ ശ്രമിക്കും. പക്ഷെ ചില സമയത്ത് ഈ വേണം വേണ്ട എന്നുള്ളത് നടക്കൂല, അതേ രീതിയിൽ ഡിറ്റീവായിട്ട് നമ്മൾ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ അങ്ങനെ പലതും സംഭവിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമുണ്ട്. മാറ്റണമെങ്കിൽ നിനക്ക് മാറാലോ, മാറ്റണമെങ്കിൽ മാറാം, അത് ഇപ്പോഴേ മാറണം. അല്ലാതെ നമ്മൾ ആ സമയത്ത് കൊണ്ടുവച്ചിട്ട് പേരൻസിനോട് നമ്മൾ ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അവിടെയാണ് തെറ്റ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നീ മാറ്. എന്തിനാ മറ്റുള്ളവരെ മാറ്റാൻ നിൽക്കുന്നേ? ഞാൻ മാറി ഇല്ല. എപ്പോഴും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ മുമ്പിലേക്ക് വരുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ ഞാൻ നിന്റെ ഒരു ഇത് വെച്ച് പറയാം. നിങ്ങളുടെ എല്ലാവരുടെയും എൻ്റെ ഇടയ്ക്കുള്ള ഒരു പ്രശ്നമാണ് കേട്ടോ. നമുക്ക് നമ്മൾ മാറുന്നതിന് മുമ്പ് നമ്മുടെ ചുറ്റും ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്ന ആൾക്കാരെ മാറ്റാനുള്ള ശ്രമമാണ്. അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. കാരണം that is the base of human behavior. ആയിരിക്കാം, പക്ഷേ അത് മാറിയാലേ കാര്യമുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ എനിക്ക് മാറ്റാൻ പറ്റുന്നത് എന്ന് പറയുന്നത് എന്നെ മാത്രമാണ്, അല്ലെങ്കിൽ പിന്നെ നിന്നിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്ത് വരുന്ന ആൾക്കാരെ മാറ്റാൻ പറ്റുമായിരിക്കാം. നമ്മുടെ പാരൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെക്കാളും കുറച്ചുകൂടെ എൽഡേർഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അവരുടെ കുറേ കാലഘട്ടം ജീവിച്ച് തീർത്തിവിടെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ ചിന്തകളിലേക്ക് മാറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കണ പരിപാടിയല്ല. അതൊക്കെ വെറുതെ തോന്നൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ് ഞാനും പറഞ്ഞത്, മാറണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാറണം. അല്ല, നമ്മൾ പിന്നീടുള്ളൊരു സമയത്ത് ആ ഒരു ഗ്യാപ്പിൽ കൊണ്ടുവച്ചിട്ട് അവരോട് മാറണം. 10-55 വയസ്സുള്ള എന്റെ അമ്മയോട് മാറണമെന്ന് പറഞ്ഞാൽ അമ്മ മാറുമോ? മാറില്ല. ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ആകെ നിന്നോട് ചോദിച്ചൊരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ആറ്റിറ്റ്യൂഡ് എന്ന് ചോദിച്ചു. നീ എന്തിനാ ഈ കാട് കയറി പോണത്? എന്താണ് ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചപ്പോ ഞാൻ പറ്റി പറഞ്ഞില്ലേ? ഓക്കെ, അപ്പം യാ, എന്റെ കണ്ണിലും ഇത് തന്നെയാണ് ആറ്റിറ്റ്യൂഡ്. അതായത് ഓരോ കാര്യങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു, നമ്മൾ അതിൽ എന്തൊക്കെ നിലപാടുകൾ എടുക്കുന്നു, നമ്മൾ അതിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെ വേണമെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, അത് തന്നെയാണ് ആറ്റിറ്റ്യൂഡ്. ഓരോ കാര്യങ്ങളും ഫേസ് ചെയ്യുന്ന സംഭവം ഒരു ഒരു ലൈക്ക് when someone comes to your front, the way you handle them, that is your attitude. When something or a problem varumbodhekku adine handle cheynathu adine oru vaadu pedichittano adho nammal bold aayittu handle cheyano idella nammada attitude aanu. അങ്ങനെ ആണെങ്കിൽ എനിക്ക് നിന്നോടുള്ള ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ജീവിതത്തിൽ നീ എടുക്കേണ്ട ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് മറ്റൊരാൾക്ക് എങ്ങനെ വന്നിട്ട് നിന്റെ attitude തെറ്റാണെന്ന് പറയാൻ പറ്റും? തെറ്റാന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ നമ്മുടെ മനസ്സിലാക്കി പറയാൻ പറ്റും അത് ശരിയാവണമെന്നില്ല എന്നുള്ളതാണ് സത്യം. പറയുന്നത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യവും അവരുടെ ആറ്റിറ്റ്യൂഡും ആണല്ലോ. അവർക്ക് പറയണമെന്നുണ്ടെങ്കിൽ അവർ അവര് പറയട്ടെ, പക്ഷെ അത് കേൾക്കണോ വേണ്ടെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഓക്കേ, പക്ഷെ എനിക്ക് അത്ര അങ്ങനെ മനസ്സിലായില്ല. ആ പറയുന്ന കാര്യം നമ്മൾ അതിനെ എടുക്കണോ തെറ്റെന്ന് എങ്ങനെ വിളിക്കാൻ പറ്റും ഞാൻ ചോദിച്ചു. അല്ലെങ്കിൽ നിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ചോദ്യം കംപ്ലീറ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ നിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് തെറ്റാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? പറയാൻ പറ്റില്ല. നമ്മൾ ഇംഗ്ലീഷിൽ ലിറ്ററേച്ചർ പഠിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ആൻസേഴ്സ് എഴുതുമ്പോഴുണ്ടല്ലോ, ടീച്ചേഴ്സ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എന്താണ് ടീച്ചേഴ്സ് പറയുന്നത്? ഞാൻ ഇതിനൊരു അല്ല, ഇതിനൊരു തെറ്റുത്തരമെന്നോ ശരി ഉത്തരമെന്നോ ക്യാമറയിലേക്ക് കൂടി നോക്കണം കേട്ടോ. തെറ്റുത്തരമെന്നോ ശരി ഉത്തരമെന്നോ പറയാൻ പറ്റൂല. ഓക്കേ, വെനെവർ യു റൈറ്റ് ആൻ ആൻസർ ഇൻ ലിറ്ററേച്ചർ, ആ ഇപ്പൊ എന്താ നമ്മുടെ ഷെർലക് ഹോംസിന്റെ കഥ ചോദിക്കുമ്പോഴത്തേക്ക് വേറെ ഏതെങ്കിലും ഡാനിയൽ വെല്ലിംഗ്ടണിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റ്. അല്ലാതെ അതിന്റെ അകത്ത് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടേതായിട്ടൊരു ആൻസർ ഉണ്ടാക്കി എഴുതുകയാണെന്ന് വെച്ചോ, അതിന് ഒരിക്കലും തെറ്റെന്നോ ശരിയെന്നോ കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. അത് അന്നേരത്തെ പെർസ്പെക്റ്റീവും ആ കൊടുത്തേക്കുന്ന ആൻസർ വ്യക്തിയുടെ കറക്റ്റ് ചെയ്യുന്ന ടീച്ചറിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അനുസരിച്ചിരിക്കും അതിന് എത്ര മാർക്ക് ഇടണമെന്നുള്ളത്. അതുപോലെയാണ് നമ്മുടെ ഓരോ ഡിസിഷൻസും നമ്മൾ പറയുന്ന കാര്യങ്ങളും അതിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ വന്ന് കാര്യങ്ങൾ പറയുന്നതും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തെറ്റെന്നോ ശരിയെന്നോ അവർക്ക് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ നാട്ടിലും മൊത്തത്തിലുള്ളവർ തെറ്റാണ് ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പറയും. പക്ഷെ അങ്ങനെ കൃത്യമായിട്ട് പറയാൻ അവർക്ക് അവകാശം ഇല്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. നീ എന്തിനാ ഇങ്ങനെ പറഞ്ഞത്? മനസ്സിലായില്ലേ? എന്താണ് നിനക്ക് മനസ്സിലാവാത്തത്? ആ ഇല്ല, ഒന്നും കൂടെ സിമ്പിൾ ആക്കി പറ. അതായത് നീ ഇത്രയല്ലേ പറഞ്ഞത്? നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യാണ്, ഞാൻ നിന്നോട് വന്നിട്ട് പറയണത് തെറ്റാണെന്ന്. ഓക്കെ, പക്ഷെ നിന്റെ ശരി നിന്റെ മാത്രം ശരിയാണ്, അതിനകത്ത് കയറി എനിക്ക് തെറ്റെന്ന് പറയാൻ പറ്റൂല. അതിന് ഇപ്പൊ എന്റെ പെർസ്പെക്റ്റീവ് എന്നായിരിക്കും അത് തെറ്റെന്ന് തോന്നുന്നത്. അത് തെറ്റാണ് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് അങ്ങനെ വല്ലതും എനിക്ക് ചോദിക്കാം, അല്ല തെറ്റാണോന്ന് ഒന്ന് അടിച്ചേപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കത് കേൾക്കേണ്ട കാര്യമില്ല, ബിക്കോസ് നിന്റെ പെർസ്പെക്റ്റീവ് അത് ശരിയാണ്. മനസ്സിലായി കാര്യം മനസ്സിലായി. അതന്നെ അതന്നെയാണ് നമ്മൾ ഇവിടെയും ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യം. അതായത് മറ്റൊരാൾക്ക് ഒരിക്കലും നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അതിനുള്ള സ്പേസ് നിങ്ങൾ കൊടുക്കാതെ ആർക്കും അത് ഡിസൈഡ് ചെയ്യാനായിട്ട്. പക്ഷെ അതിനെ പറ്റി എനിക്ക് കാര്യം പറയാനുണ്ട്.
ഈ സ്പേസ് മിക്കപ്പോഴും നമ്മൾ കൊടുക്കുന്നതാണോ? എടുക്കലുണ്ട് കൊടുക്കലുണ്ട്. സി, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നീ എന്റെ അടുത്ത് വന്ന് പറയാണ്, ബിബി ചുമപ്പ് ഷർട്ടുകൾ നിനക്ക് ചേരും. ഞാൻ ഡ്രസ് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു. എന്നിട്ട് ഞാൻ കൃത്യമായിട്ട് ആദ്യത്തെ ദിവസം കറുപ്പ് ഷർട്ട് ഇട്ട് വന്നു. സെക്കൻഡ് ഡേ ഞാൻ വന്ന സമയത്ത് നീ എന്റെ അടുത്ത് പറഞ്ഞു, ബിബി നിനക്ക് ചുമപ്പ് ഷർട്ട് ചേരും. അപ്പൊ ഞാൻ പച്ച ഷർട്ട് ഇട്ട് വന്നു. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം നീ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ബിബി നിനക്ക് ചുമപ്പ് ഷർട്ട് ചേരും. അപ്പൊ ഞാൻ മഞ്ഞ ഷർട്ട് ഇട്ട് വന്നു. നാലാം ദിവസം നീ പറയോ ഇല്ല. അപ്പൊ അൺടിൽ ആൻഡ് അൺലെസ് ഞാൻ നിന്റെ വാക്ക് കേട്ട് രണ്ടാമത്തെ ദിവസമോ മൂന്നാമത്തെ ദിവസമോ ചുമപ്പ് ഷർട്ട് ഇട്ട് വന്നിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ആയിരുന്നെങ്കിൽ മേ ബി നിനക്ക് പിന്നെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അതിനുള്ള സ്പേസും ഉണ്ടാവും. ഞാൻ അതിനുള്ള സ്ഥലമേ തന്നില്ല. കേട്ടു, കളഞ്ഞു, അത്രേ ഉള്ളൂ. എന്റെ എല്ലാ കാര്യത്തിലും ഞാൻ അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റിയിട്ടില്ലടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് സോഷ്യൽ വർക്ക് പഠിക്കുമ്പോ നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൗൺസിലിംഗിലും പഠിച്ചിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവും, ലിസണിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബിക്കോസ് നിനക്ക് കേൾക്കാതെ ഒന്നിനെ പറ്റിയും തീരുമാനിക്കാൻ പറ്റില്ല. അപ്പൊ കേൾക്കുക, അതെല്ലാം എടുക്കണമെന്നില്ല. ശരികളെടുക്ക, തെറ്റുകളെ കളയുക, പോവാൻ പറയുക. സി, ഞാൻ എപ്പോഴും ഞാൻ എന്നും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ പറ്റി എന്തോരം പേര് നെഗറ്റീവ്സ് പറയുന്നുണ്ടെന്നറിയാം, ഞാൻ അഹങ്കാരത്തിൻ്റെ കയ്യും കാലും വെച്ചവനാണെന്ന് പറയാറുണ്ട്. എൻ്റെ തീരുമാനങ്ങളെല്ലാം ഭയങ്കരമായിട്ടുള്ള അഹങ്കാരത്തിൻ്റെ തീരുമാനങ്ങളാണെന്ന് പറയാറുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഞാൻ ഈ പോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് മാറി, അതായത് ആർ ജെയും ജോബ് എടുത്ത് കളഞ്ഞ സമയത്ത് ഞാൻ ചെയ്തത് ലോകം മണ്ടത്തരമാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, വിത്തൗട്ട് ഈവൻ നോയിങ് വാട്ട് ഹാപ്പൻഡ്. എന്താണ് സംഭവിച്ചതെന്നുള്ളതിന്റെ 1% പോലും അറിയാതെ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നീ ചെയ്തത് തെറ്റായി പോയി, നീ ചെയ്തത് ശരിയല്ല. അതൊരു വലിയ മണ്ടത്തരമല്ലേ? ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കളയേണ്ട ആവശ്യമുണ്ടോ? WTF? എക്സ്പാൻഡ് ചെയ്യണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ സി, അതിനെ ഹൂന്നും വാട്ടെന്നും വേണമെങ്കിൽ ഇടാം. എടാ, എനിക്ക് ബോധവും ബുദ്ധിയും ഉണ്ടല്ലോ. മേ ബി അത് എൻ്റെ, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, ഞാൻ ഇന്നും എന്നും എൻ്റെ ലൈഫിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. പപ്പ അതിനെ ചെറുതായി പറഞ്ഞതാണ്, പക്ഷെ ഞാൻ അതിനെ ഒന്നും മോഡിഫൈ ചെയ്ത് ബാക്കിയാക്കി തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിലെ ദുൽഖർ സൽമാൻ്റെ ഡയലോഗുമായിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ നടന്നു വന്നിട്ടുള്ള പല കാര്യങ്ങളും എൻ്റെ തീരുമാനത്തിലൂടെ വന്നിട്ടുള്ള കാര്യമാണ്. ആ തീരുമാനം എടുക്കുന്ന സമയത്ത് എനിക്ക് അത് 100 അല്ലെങ്കിൽ 200 പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ ശതമാനമെങ്കിലും ശരിയെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ അതെടുത്തത്. അതിനെ നാളെ ചിലപ്പോൾ റിസൾട്ട് ഞാൻ തോറ്റുപോയിട്ടുണ്ടാവാം. അല്ല, എൻ്റെ ആ നിമിഷത്തിലെ ശരിയായ തീരുമാനമാണ്. അത് ഭാവിയിൽ ചിലപ്പോൾ തെറ്റായി എന്നൊക്കെ വരാം. അതുകൊണ്ട് അത് കുഴപ്പമില്ല. സോ ഞാൻ പറഞ്ഞു വന്ന എൻ്റെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവർക്ക് നമ്മൾ സ്പേസ് കൊടുക്കാതെ അല്ല, മറ്റുള്ളവർക്ക് നമ്മളൊരു അവസരങ്ങൾ കൊടുക്കുകയാണ്. ശരി, നീ എൻ്റെ ആറ്റിറ്റ്യൂഡ് ഡിസൈഡ് ചെയ്തു, നീ എൻ്റെ ലൈഫിലുള്ള ഡിസിഷൻസ് എടുത്തോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കാതെ ഒരാൾക്കും നിന്നെ അല്ലെങ്കിൽ നിൻ്റെ ആറ്റിറ്റ്യൂഡിനെ അല്ലെങ്കിൽ നിൻ്റെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് നമ്മൾ സ്പേസ് ഇട്ട് കൊടുക്കുക തന്നെ വേണം. ഓക്കേ, ഫൈൻ. 13 മിനിറ്റ് ആയി. സോ വാട്ട്? ആ മനുഷ്യർ കേട്ടോണ്ടിരിക്കുന്നു. അപ്പൊ ഇത്രേ പറഞ്ഞു വന്നുള്ളൂ. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനം നല്ലതോ ചീത്തയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. മേ ബി നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങളുടെ ഒരു ചെറിയൊരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരാളോടുള്ള പെരുമാറ്റം, സംസാര രീതി തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തിരുത്തുക. മറ്റൊരാൾ വന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കുക, ശരിയാണോ തെറ്റാണോ എന്ന് അനലൈസ് ചെയ്യുക, എന്നിട്ട് ഡിസൈഡ് ചെയ്യുക. അല്ലെന്ന് ആരും പറയുന്നത് വെച്ചിട്ട് അത് കേട്ട് ബാഡ് അടിച്ചിരിക്കരുത്. ഇതിപ്പോ എനിക്ക് ഒരുപാട് നടക്കുന്ന കാര്യമാണ്, എന്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് പറയാണ്. ലൈക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കരമായിട്ട് കയറിക്കൊള്ളു. പക്ഷെ ആ സമയത്ത് ഇവർ എന്നോട് പറയാറുണ്ട്, അതിന്റെ ആവശ്യമില്ല, പറഞ്ഞു, നീ അത് വിട്, ഇതിന് ഇത്രയും വെയിറ്റ് കൊടുത്ത് തലയിലെടുത്ത് വെക്കുന്നത് കൊണ്ടാണ്. ഞാൻ, നീ എന്നോട് എപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമല്ലേ, ഞാൻ എന്നെ ചീത്ത പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് കേട്ടോണ്ടിരിക്കണ്ടാവും. കഴിവാണത്, ഇങ്ങനെ ഇരുന്ന് കേട്ടോണ്ടേ ഇരിക്കണ്ടാവും. ചില സമയത്ത് ഞാൻ പ്രതികരിക്കും കേട്ടോ, എൻ്റെ പൊളിഞ്ഞിരിക്കുന്ന സിറ്റുവേഷനൊക്കെയാണ് ഞാൻ ചിലപ്പോൾ നല്ലോണം തിരിച്ചു പറയാൻ നീ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ അല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. അതൊരു നല്ല ശീലമാണ്, ട്രൈ ചെയ്ത് നോക്കുക.
പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തന്തയ്ക്കും നല്ലക്കും വിളിച്ചോണ്ടിരിക്കുമ്പോൾ അതും കേട്ടോണ്ടിരിക്കുക, കൊള്ളാം, അതിൽ ഏത് നല്ലത് ചീത്ത എന്ന് തീരുമാനിക്കാം എന്നൊക്കെ വിചാരിച്ച് വെച്ചോണ്ടിരിക്കുന്നതാ ലോകമണ്ടത്തരമാണ്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ, ആറ്റിറ്റ്യൂഡ് നിങ്ങളുടേതാണ്, നിങ്ങൾ തീരുമാനിക്കുക, ലൈഫ് നിങ്ങളുടേതാണ്, നിങ്ങൾ ജീവിക്കുക, അല്ലാതെ മറ്റൊരാളെ മറ്റൊരാളുടെ ഇൻഫ്ലുവൻസിൽ ഒരിക്കലും ജീവിച്ചു പോരും, അത് ലോകമണ്ടത്തരാണ്. മരണം വരേക്കും നിങ്ങൾക്കത് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു സന്തോഷം ഉണ്ടാവില്ലപ്പാ. യു വാണ്ട് ടു സേ സംതിങ്? നോ, ദാറ്റ്സ് പ്രെറ്റി മച്ച് എനഫ്. അല്ലേ? അപ്പൊ എന്തായാലും നിങ്ങളുടെയും അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനിയും ഒരുപാട് താഴെ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് മെസ്സേജ് അയക്കുക, ഞാനത് അവിടെ കൊടുക്കാം. ഓക്കേ, അതിലേക്ക് ഇടുക. സോ ഇറ്റ്സ് എ ബൈ ഫ്രം സിബി കപ്പിൾ ഫോർ നൗ. ആൻറ്റിൽ ദെൻ വി മീറ്റ് അഗൈൻ. ഒരു മിനിറ്റ്, സ്പോട്ടിഫൈയിലും ഉണ്ട്, യൂട്യൂബിലും ഉണ്ട്. അപ്പോ ഇത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിൽ കയറി കാണുക. രണ്ടിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ കൂടെ റിക്വസ്റ്റ് ചെയ്യാണ് കേട്ടോ. Yes. Bye-bye.